ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് ഇന്ന് ഫിസിക്സിന്റെ ബാക്കിനെ നോക്കാം ഫിസിക്സ് നമ്മൾ ജനറേറ്റർ കണ്ടു അല്ലേ ജനറേറ്റർ കണ്ടു നമ്മൾ പാർട്സ് ഒക്കെ പഠിച്ചു ഇനി നമ്മൾ അതിന്റെ റൊട്ടേഷൻ എങ്ങനെയാണ് ആർമേച്ചർ ജനറേറ്ററിന്റെ ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് പഠിക്കാൻ ഓക്കെ അപ്പോൾ നമുക്കറിയാം അതുപോലെ തന്നെ റൊട്ടേഷൻ എ ബി സി ഡി എന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിന്റെ ഡയറക്ഷൻ ഒക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് അപ്പുറത്തെ പേജിലെ റൊട്ടേഷൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് ഒരുമിച്ച് ചെയ്യാം അപ്പൊ എന്താണ് സംഭവിക്കുക ഡയറക്ഷൻ ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും ഡയറക്ഷൻ ഓഫ് കറന്റ് മാറുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ആർമേച്ചർ ആയിട്ട് എടുത്തു ഓക്കെ ഈ വശം എ ബി ഈ സ്റ്റീലിന്റെ വശം ഈ വശം എ ബി ആയിട്ടും ഈ വശം ഒന്നും ഇല്ലാത്ത വശം നമ്മൾ ജസ്റ്റ് സി ഡി ആയിട്ട് എടുക്കാം ഓക്കെ ജസ്റ്റ് സി ഡി ആയിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ എന്താ പറയാ ഇത് എ ബി ഇത് സി ഡി ആയിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ വയറ് ഈ വയറ് വശം സി ഡി കേട്ടോ ഇത് എ ബി ഇത് സി ഡി അപ്പൊ അങ്ങനെ പിടിക്കാറുള്ളത് ഞാൻ പറയാണ് ഇത് എ ബി ഇത് സി ഡി ആർമേച്ചർ നമ്മൾ വരച്ചില്ല ആർമേച്ചർ എ ബി സി ഡി ഇതാണ് ഞാൻ അവിടെ കാണിക്കാൻ പോകുന്നത് എ ബി സി ഡി ഈ വശം എ ബി ഈ വശം ഈ ലൈനാണ് ഇത് ഇങ്ങനെ വന്ന ലൈൻ സി ഡി എന്ന് ഓർക്കാം അപ്പൊ ഇത് നമ്മൾ നേരത്തെ കണ്ടു നമ്മൾ ഫീൽഡ് ലൈനിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു അല്ലെ നമ്മളിത് ഈ ഫീൽഡ് ലൈനിൽ എന്ത് സംഭവിക്കും ഇത് കറങ്ങുമെന്ന് പറഞ്ഞു അല്ലെ ഇത് കറങ്ങുമ്പോൾ ഇങ്ങനെ വരെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കും ഇത് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെന്താ 90 ഡിഗ്രി മാറുമ്പോൾ ഇങ്ങനെയും മാറും അല്ലെ അപ്പൊ ഇത് താഴെ വന്നു ഇനി നോക്കുക 90 ഡിഗ്രി മാറുമ്പോൾ എന്തേ മാറും ഇത് ഇവിടെ ഈ സൈഡിലേക്ക് വന്നു അല്ലെ ഇനി സംഭവിക്കും ഇനി നമ്മൾ 90 ഡിഗ്രി മറ്റേ സംഭവിക്കും കണ്ടോ സി ഡി മുകളിലേക്ക് വന്നു അല്ലെ എന്താ നമ്മൾ നേരത്തെ എങ്ങനെയാ എ ബി ആണ് മുകളിൽ വന്നത് അപ്പൊ ഒരു ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ മാറും ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം വെച്ചത് ഇങ്ങനെയായിരുന്നു ഇങ്ങനെ തുടങ്ങി അല്ലെ ഇങ്ങനെ തുടങ്ങി ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന ഓർക്ക എന്താണ് നമ്മൾ ഹാഫ് റൊട്ടേഷൻ പകുതി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കും പകുതി റൊട്ടേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തുടങ്ങിയപ്പോ ഈ ബ്രഷ് താഴത്തേക്കാണ് അപ്പൊ ഈ എ ബി സ്റ്റീൽ കമ്പിയാണ് മുകളിലിരിക്കുന്നത് എ ബി എന്താ ഹാഫ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു അപ്പൊ എന്ത് തോന്നു ഇങ്ങോട്ട് തിരിഞ്ഞു ഇനി വീണ്ടും ഒരു 90 ഡിഗ്രി ഓക്കെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് എന്ത് സംഭവിച്ചു ഈ ഡയറക്ഷൻ മാറി നേരത്തെ മുകളിൽ എന്തായിരുന്നു മുകളിൽ സ്റ്റീലായിരുന്നു ഇപ്പൊ മുകളിൽ എന്തോന്നു വയറ് വന്നു അല്ലെ ഇപ്പൊ ഹാഫ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ 90 പ്ലസ് 90 180 ഡിഗ്രി തിരിക്കുമ്പോ എന്താ കറന്റിന്റെ ഡയറക്ഷൻ മാറും ഇനി വീണ്ടും ഒരു 90 തിരിച്ചു നോക്കിയാൽ എന്തൊരു പഴയ എ ബി തന്നെ മുകളിൽ തന്നെ കാണാം ഒരു 90 കണ്ടോ ഒരു ഡയറക്ഷൻ വീണ്ടും ഒരു 90 കണ്ടോ മുകളിൽ എ ബി ഒന്നും അപ്പൊ എന്ത് സംഭവിക്കുക അപ്പൊ 180 തിരിക്കുമ്പോ നമ്മുടെ ഡയറക്ഷൻ മാറും ഇപ്പൊ എ ബി ആണ് മുകളില് ഒരു 90 പ്ലസ് 90 180 തിരിച്ചപ്പ എന്ത് വന്നു മുകളില് സി ഡി മുകളിൽ വന്നു ഓക്കെ അപ്പൊ 180 തിരിക്കും തോറും എന്താ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും 180 കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് എന്താ നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങിയത് അല്ലെ തുടങ്ങി ഇവിടെ തുടങ്ങി ഹാഫ് റൊട്ടേഷൻ റൊട്ടേഷന്റെ പകുതി കിട്ടിയപ്പോ കറന്റിന്റെ ഡയറക്ഷൻ മാറി എ ബി സി ഡി ആയിട്ട് മാറി വീണ്ടും ഒരു ഹാഫ് കഴിക്കും എന്താ അല്ലെങ്കിൽ ഹാഫ് തന്നെ 180 90 ഡിഗ്രി ഇപ്പൊ 180 ഡിഗ്രി ഇപ്പൊ എന്താ തന്നെ നമ്മുടെ എ ബി മുകളിലേക്ക് വന്നു ഇപ്പൊ 360 ഡിഗ്രി എടുക്കുമ്പോഴാണ് തുടങ്ങിയ പൊസിഷനിൽ നിന്ന് തന്നെ പഴയ പൊസിഷനിലേക്ക് എത്താം 360 ഡിഗ്രി എത്തുന്നത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി ഇപ്പൊ എയും തുടങ്ങി അല്ലെ ഇതിപ്പോ ഇതാണ് നമ്മുടെ എയും തുടങ്ങാണ് ഇപ്പൊ ഇത് തന്നെ നമുക്ക് മുകളിൽ വരണം ഓക്കെ ഇപ്പൊ എന്താ 90 180 180 ഇതിപ്പോ ഡയറക്ഷൻ കറന്റ് ഡയറക്ഷൻ മാറി കാരണം സി ഡി മുകളിൽ വന്നു 180 പ്ലസ് 180 90 90 പ്ലസ് 90 180 വീണ്ടും ഒരു 90 വീണ്ടും ഒരു 90 180 പ്ലസ് 180 360 ഉണ്ടാവും 360 ഡിഗ്രി ഇറങ്ങിയപ്പോഴാണ് നമ്മൾ തുടങ്ങിയ എ ബി ആയിട്ട് തന്നെ നമ്മൾ വീണ്ടും എത്തിയത് ഓക്കെ അപ്പൊ ഒരു ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇങ്ങനെ ഈ ആർമേച്ചർ ആണ് ഈ രണ്ട് മാഗ്നറ്റിന്റെ ഇടയിൽ കിടന്നിട്ട് ഈ ആർമേച്ചർ ഇങ്ങനെ കറങ്ങും അപ്പോൾ എന്തുണ്ടാവും ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവും ഓക്കെ ആർമേച്ചർ കറങ്ങിന്റെ മൂലമായിട്ട് ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവും അതുപോലെ തന്നെ കറന്റ് എന്ത് കറന്റ് ആണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ് കാരണം എന്താണ് ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോൾ കറന്റിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ് ജനറേറ്റർ എന്ന് നമ്മൾ പറയും ഞാൻ ഫിഗർ നിങ്ങൾക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് എന്താ ഈ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പല പല സ്റ്റേജ് ഉണ്ട് അല്ലെ എന്റെ ഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് അതിന്റെ ഗ്രാഫ് ഒന്നേ വരയ്ക്കും
ഇത് നോർത്ത് പോൾ ഓക്കേ ഇത് നോർത്ത് പോൾ ഇത് സൗത്ത് പോൾ പിന്നെ ഇടയ്ക്ക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ പല ഈ ആർമേച്ചർ തിരിഞ്ഞ 360 ഡിഗ്രി തിരിയുമ്പോഴാണ് പഴയ പൊസിഷനിലേക്ക് എത്താന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഫുൾ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള റൊട്ടേഷൻ ആണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ആദ്യം 90 ഡിഗ്രി വീണ്ടും 180 ഡിഗ്രി 90 വീണ്ടും ഒരു 90 ഡിഗ്രി 270 ഡിഗ്രി വീണ്ടും ഒരു 180 ഡിഗ്രി ചെയ്യുമ്പോൾ 360 ഡിഗ്രി ഞാൻ കാണിച്ച ബ്രഷ് വെച്ച് കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫിഗർ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആദ്യം നമുക്ക് നമ്മുടെ ഫിഗർ ഫസ്റ്റ് കേസ് ഇങ്ങനെ 90 ഡിഗ്രി സൗത്ത് പോളിലേക്ക് എന്തുണ്ട് ഫീൽഡ് ലൈൻസ് ഉണ്ട് ഓക്കെ ഫീൽഡ് ലൈൻസിന് എന്ത് ചെയ്യണം നമ്മുടെ ഈ ആർമേച്ചർ കട്ട് ചെയ്യുമ്പോഴാണ് അവിടെ കറണ്ട് ഉണ്ടാവുക ഫീൽഡ് ലൈൻസിനെ നമ്മൾ ആർമേച്ചർ കട്ട് ചെയ്യുമ്പോഴാണ് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നോക്കാം അപ്പൊ ഇങ്ങനെ വയ്ക്കുമ്പോ എന്ത് സംഭവിക്കുക അവിടെ 90 ഡിഗ്രിയാണ് 90 ഡിഗ്രി ഇങ്ങനെ ഒന്ന് ചിരിച്ചു അപ്പൊ എന്ത് സംഭവിക്കുക അവിടെ ഫീൽഡ് ലൈൻസ് ഒന്നും കട്ടാവുന്നില്ല ഇതിന്റെ അകത്തെ അവിടെ പോണ ഫീൽഡ് ലൈൻസ് അങ്ങനെ തന്നെ പുറത്തേക്ക് വരും ഓക്കെ അതെന്താണ് ഇത് 90 ഡിഗ്രിയാണ് ഇതിന്റെ ഉള്ളിക്കൂടെ ഫീൽഡ് ലൈൻസ് അങ്ങനെ തന്നെ കടന്നു പോകും ഓക്കെ അപ്പൊ അവിടെ എന്താ ഈ ഫീൽഡ് ലൈൻസ് ഒരു കട്ടിങ് സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ കറണ്ട് ഒന്നും ഇൻഡ്യൂസ് ചെയ്യുന്നില്ല ഓക്കെ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഒരു ആർമേച്ചർ പോയിരുന്നത് നമ്മൾ ഇവിടെ നോർത്ത് പോളുണ്ട് ഇവിടെ സൗത്ത് പോളുണ്ട് ഓക്കെ ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളും ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇതിന്റെ ഇപ്പൊ ഇതാണ് നമ്മുടെ ആർമേച്ചർ ആയിട്ട് വെക്കുന്നത് ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ 90 ഡിഗ്രി എന്ന് തിരിച്ചു ഓക്കെ ഇപ്പൊ ഇങ്ങനെ വെച്ചു ഓക്കെ ഇങ്ങനെ വെച്ചപ്പോ ഞാൻ ജസ്റ്റ് സൈഡ് കാണിച്ചിട്ടാണ് ഇങ്ങനെ വെച്ചപ്പോ എന്ത് സംഭവിക്കുക ഈ നോർത്ത് പോളും സൗത്ത് പോളായിട്ട് നമ്മുടെ ഫീൽഡ് ലൈൻസ് പോകുന്നു അല്ലെ ഇപ്പൊ കട്ടിങ് ഒന്നും സംഭവിക്കാതെ ഈ ആർമേച്ചറിന്റെ ഉള്ളിൽ ഇക്കടെ ഫീൽഡ് ലൈൻസ് കടന്നു പോകും എന്താ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ഈ ആർമേച്ചർ കട്ട് ചെയ്യില്ല എന്താ ഈ ഉള്ളി ഇക്കടെ ഈ ഗ്യാപ്പ് ഇക്കടെ എന്താ എല്ലാ ഫീൽഡും കടന്നു പോകും അതുകൊണ്ട് തന്നെ അവിടെ കറണ്ട് ഒന്നും ഇപ്പൊ EMF ഒന്നും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ല അതുകൊണ്ടാണ് താഴെ നിന്ന് ഗ്രാഫിൽ ചെയ്യാൻ മനസ്സിലാവാൻ പറ്റും അവിടെ 0 എന്ന് പറഞ്ഞത് അപ്പൊ അവിടെ EMF 0 ആയിരിക്കും ഓക്കെ ഇങ്ങനെ 90 ഡിഗ്രി ആയിരിക്കുന്ന കേസിൽ EMF 0 ആയിരിക്കും ഫിഗർ ആണ് വരയ്ക്കുന്നത് അപ്പൊ ഇങ്ങനെ എന്താ ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫോം ചെയ്യുക ഓക്കെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുക അപ്പൊ ഇത് ഫീൽഡ് ലൈൻസിനും കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ പുറത്തേക്ക് എടുത്തി വിട്ട് തന്നെ നമ്മൾ EMF എന്ന് പറയുന്നത് 0 ആണ് ഓക്കെ അപ്പൊ EMF എന്ന് പറയുന്നത് നമുക്ക് 0 എന്ന് കിട്ടി ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഈ പോയിന്റ് നമുക്ക് ഇതിവിടെ 0 ആണ് പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം എന്താണ് നമ്മള് 90 ഡിഗ്രി ഇപ്പൊ ഇങ്ങനെ വെച്ചാണ് തുടങ്ങിയത് ഇനി നമ്മൾ 90 ഡിഗ്രി ഈ ഇപ്പോ ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്തു 90 ഡിഗ്രി എന്ന് ചേച്ചു അപ്പൊ എന്ത് സംഭവിക്കും അപ്പൊ നമുക്ക് ഇവിടെ 90 ഡിഗ്രി അതേ പടം വരച്ചിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്യും അപ്പൊ നമ്മൾ എന്താ അപ്പൊ ആദ്യം ഞാൻ ഇങ്ങനെ വെച്ച് ആദ്യം ഞാൻ നമ്മൾ ഇങ്ങനെ വെച്ച് തുടങ്ങണേ ഓക്കെ ഇങ്ങനെ വെച്ച് തുടങ്ങി അപ്പൊ എന്താ ഫീൽഡ് ലൈൻസ് എല്ലാവരും ഈ ഗ്യാപ്പിന്റെ ഉള്ളിക്കടെ കടന്നുപോയി ഓക്കെ ഗ്യാപ്പിന്റെ ഉള്ളിക്കടെ കടന്നുപോയി ഇനി നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം അപ്പൊ ഇങ്ങനെ വെച്ച് തുടങ്ങിയപ്പോ എന്ത് ചെയ്തു ഞാൻ 90 ഡിഗ്രി എന്ന് വെച്ചാൽ 90 ഡിഗ്രി ഓക്കെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു ഇവിടെ എന്ത് സംഭവിക്കുന്നു ഫീൽഡ് ലൈൻസ് എല്ലാവരും ഈ ആർമേച്ചർമാർ കട്ട് ചെയ്യും അല്ലെ ആർമേച്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ ഫീൽഡ് ലൈൻസ് വന്ന ഫീൽഡ് ലൈൻസ് ഒക്കെ ഈ ആർമേച്ചർമാർ ടച്ച് ചെയ്ത് ഫീൽഡ് ലൈൻസ് മുറിഞ്ഞു പോകും ഓക്കെ ഫീൽഡ് ലൈൻസിന് ഈ ആർമേച്ചർ കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് അവിടെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടാ ആ ഫീൽഡ് ലൈൻസ് ബ്രേക്ക് ചെയ്ത് പോയാണത് കേട്ടാ ഫീൽഡ് ലൈൻസ് ബ്രേക്ക് ചെയ്ത് പോകണത് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ കാരണം എന്താണ് നമ്മുടെ ആർമേച്ചർ അങ്ങനെയാണ് ഇരിക്കുന്നത് ഇതാണ് അർമേച്ചറിന്റെ മുകൾ ഭാഗം അടുപ്പിച്ച് വെക്കണേ അർമേച്ചറിന്റെ മുകൾ ഭാഗം ആ മുകൾ ഭാഗം ഇവിടേക്ക് വന്നു നമ്മൾ തിരിച്ചു ഇപ്പൊ ഇവിടേക്ക് വന്നു ഈ സൈഡിലേക്ക് വന്നത് ഓക്കെ ഈ സൈഡിലേക്ക് വന്നു ഇവിടെ എന്ത് സംഭവിക്ക ഇവിടെ പോയി ഫീൽഡ് ലൈൻ വരും അല്ലെ ഫീൽഡ് ലൈൻ വരുമ്പോ ഇവിടെ എന്ത് സംഭവിക്കും ഇവിടെ തട്ടും ഇവിടെ തട്ടിക്കുമ്പോ സംഭവിക്കും ഫീൽഡ് ലൈനിനെ അത് ഇങ്ങനെ ബ്രേക്ക് ആയിട്ട് കൊടുത്തേ ഫീൽഡ് ലൈൻ അങ്ങനെ ബ്രേക്ക് വെച്ചിട്ട് ഇങ്ങനെ ബ്രേക്ക് ആയിട്ട് കൊടുത്താൽ കാണിക്കുന്നില്ലേ അതിനർത്ഥം ഫീൽഡ് ലൈൻസ് ഇവിടെ ബ്രേക്ക് ആവുന്നുണ്ട് കുറച്ച് കടന്നു പോകുന്നുണ്ട് കുറച്ച് ബ്രേക്ക് ആവുകയും ചെയ്യും കാരണം നമ്മള് ഫീൽഡ് ലൈൻസിന് എന്താണ് നേരെയാണ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വെച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ഇരുന്നോ ഫീൽഡ് ലൈൻസ് ഒന്നും എന്താ ടച്ച് ചെയ്ത് പോയി കാരണം ഈ ആർമേച്ചറിന്റെ ഉള്ളിക്കടെ എല്ലാ ഫീൽഡ് ലൈൻസും കണ്ട് ഗ്യാപ്പ് ഉണ്ട് അല്ലെ ABCD ആണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പിന്റെ ഉള്ളിയുടെ എല്ലാവരും കടന്നുപോയി പക്ഷെ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ വെച്ചിട്ട് എന്ത് സംഭവിച്ചു ഈ ആർമേച്ചറിനെ ഈ ഫീൽഡ് ലൈൻസ് ഇതിലുള്ളതൊന്ന് തട്ടി
फील्ड लाइन ब्रेक अब अवड़े अब अगर फील्ड लाइन आर्मेच मुझे संभव अब प्रोड्यूस इएमएफ हई आई इएमएफ ओके अब हई इएमएफ इवे सीरो कंशन इएमएफ इएमएफ हई आके इवे सीरो हई इएमएफ इवड़े डिग्री मैं नयी डिग्री आज सीरों डिग्री आक नयी डिग्री चेच संभव इएमएफ हई आईट मारी ओके नाम वी नयी डिग्री चेकिया अब एंतर नयी प्लस नयी वण एटी डिग्री अल नयी डिग्री चेकिया संभव फिगर नोक ना फिगर इन अल ना फिगर नदी इन और नयी डिग्री धीचु ना फील्ड लाइन टू इन वी नयी डिग्री धीचु अल वी नयी डिग्री संभव इन वो अलग इन वो कहना नागम अल इन श्रद्धि डयरे श्रद्धि स्टेन रोड मोल रीतील और नयी कहनेक्सीम इएमएफ वी नयी धीचु अब मत धीचु वण एटी धीचु और नयी धीचु वी नयी धीचु अल मत धीचे वण एटी अब संभव ओके नागरिया भाग अल स्टेन भाग अल अल अब संभव ई फील्ड लाइनस पास सी डी ना फील्ड लाइन इन वे 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 संभव आर्मेज फील्ड लाइनस कड़े अब अवे इएमएफ प्रोड्यूस अब नमक फिगर वी नयी डिग्री नयी प्लस वन नयी वण एटी डिग्री अल अब ई भाग अवर ई भाग अल ओके फेस्टिवल फिगर नोक कट मनसा ई भाग अड़ी ओके अलग फील्ड लाइन अगर कड़े अदएमएफ वण एटी डिग्री एड़कमे इएमएफ सीरो फील्ड लाइनस अगर कड़े मनस फील्ड लाइनस अगर कड़ी वण एटी डिग्री वण एटी डिग्री इएमएफ सीरों ओके इएमएफ सीरो नयी डिग्री चिंता नयी डिग्री चिंता वण एटी प्लस नयी टू सेवेंटी डिग्री वरू ओके टू सेवेंटी डिग्री संभव नोक टू सेवेंटी डिग्री नमक संभव नामिंग सामान और नयी डिग्री धीचु वी नयी डिग्री धीचु वी नयी डिग्री धीचा ओके वी नयी डिग्री धीचि इन वो संभव मक्सीम फीलडे ओके का फीलडे वो अब फील्ड लाइनस ई सैड सी डी सैड टे फील्ड लाइनस ब्रेक अब अवे करंट पक्ष नोक एने करंट अवे फोम अवेस नोक अवे डयरे ऋवेस इन फोम इंगे वो इंगे वो संभव अवे करंट ओके स्टील रोड फ्रंटिल ओके स्टील दोश मिले करंट इएमएफ सीरो नयी डिग्री धीचे मक्सीम इएमएफ वन फील्ड लाइन तटी अल मक्सीम इएमएफ पॉजिटिव डायरेक्शन करंटा ई डायरेक्शन करंट अल इन संभव वी नयी डिग्री करंट संभव डायरेक्शन नोक कड़पी कड़पे करंट डायरेक्शन मारे नोकी ए बी अडील अल सी डी आ ओके वी नयी डिग्री धीचु अंदर फील्ड लाइनस ई सैड ओपोसीट सैडिल टेएमएफ मक्सीम पशे डयरे मारी अल आई सैड टेडिल डयरे मारी ओर वण एटी डयरे मारे ई सैडिल टील्ड लाइन अदे करंट डयरे मारी का करंटेमएफ पशे इएमएफ एवडीम ताएफ्सीम ओके कारण करंटे आर्मेच डयरेक्शन मारी ए बी आ फ्रिले मोड़ वन फ्रिल आरान मोड़ सी डी आल सी डी टू अब डयरे मारी ता डयरे मार्बा सैन मारे अब मोड़ी डयरे मारे ताते वो ऑल्टरनेटिंग करंट डयरे मारने करंटरनेटिंग करंट ओके
270 maximum EMF പക്ഷെ ഡയറക്ഷൻ താഴത്തേക്ക് ഓക്കേ ഇനി 360 വരുമ്പോൾ നമ്മൾ വരയ്ക്കാനാണെങ്കിൽ ഇങ്ങനെ വരും फिगर कट मनस फिगर फिगर कट डन मनस कटिंग नयी 270 प्लस 360 ओके नमुक जस्ट जॉइन संभव जॉइन वर के व्यत जॉइन फस्ट सीरों टू 90 इन संभव 180 सीरों आई 270 EMF हई आई 360 सीरों आई ओके ईक्वल वरुटन वरुण बोर्ड वर के स्थल चुदा टेक्स्ट बुक वरक वरक रूम सेंट वो आदि हाफ सर्कि आदि सीरों टू 180 हाफ सर्कि सीरों टू 360 ആണ് ഫുൾ സർക്കിൾ എന്ന് പറയാ. അപ്പോൾ ഹാഫ് സർക്കിളിൽ എന്തായിരിക്കും നമ്മൾ കണ്ടു ഒരു ഡയറക്ഷൻ ആണ് വന്നത്. ദാ പെട്ടെന്ന് ഹാഫ് സർക്കിളിൽ ആണ് ഹാഫ് റൊട്ടേഷനിൽ ഒരു ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വീണ്ടുമുള്ള ഹാഫ് റൊട്ടേഷനിലെ ഡയറക്ഷൻ മാറും. അതുകൊണ്ടാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. ഇതാണ് ഒരു ഹാഫ് എന്ന് പറയുന്നത്. ഓക്കേ അപ്പോൾ രണ്ട് ഹാഫ് റൊട്ടേഷൻ. ഒരു ഹാഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ 0 ടു 180 ആണ് ഹാഫ് റൊട്ടേഷൻ. 0 ടു 360 ആണ് ഫുൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റൊട്ടേഷൻ ഒരു ഫുൾ റൊട്ടേഷനിൽ കറണ്ട് രണ്ട് പ്രാവശ്യം अल्ले 0 टू 180 डायरेक्शन 180 टू 360 वे डायरेक्शन ओके फुल सर्किल नाम पर पेरान जीरो टू 360 मोत्तत्तिल पेरान टाइम पीरियड टी ओके टाइम टेकन बाय द आर्मेचर गोइंग फॉर ए फुल रोटेशन इज कॉल्ड पीरियड टी ई आर्मेचर फुल रोटेशन करंगी एडुक्का वन्ने पीरियड टाइम ने परंड पेरान पीरियड ओके अब 0 टू 360 अदान टी इन हाफ रोटेशन हाफ पीरियड എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 0 टू 80 हाफ रोटेशन ആ ആർമേച്ചർ പകുതി കറങ്ങാനായിട്ട് എടുത്ത സമയമാണ് हाफ रोटेशन എന്ന് പറയുന്നത് हाफ रोटेशन എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിനെ टी ബൈ 2 എന്ന് പറയും ഓക്കേ ഇത് മൊത്തം ടി ആണെന്നുണ്ടെങ്കിൽ ഈ പകുതി എന്തായിരിക്കും ടി ബൈ 2 ആയിരിക്കും ഇത് 0 ടു 360 നമ്മൾ എന്തായിട്ട് എടുക്കും ടി ആയിട്ട് എടുക്കാനാണെങ്കിൽ 0 ടു 180 ടി ബൈ 2 എന്ന് പറയും അതുപോലെ 180 ടു 360 ടി ബൈ 2 എന്ന് പറയും 0 ടു 360 ടി എന്ന് പറയും ഓക്കേ അപ്പോൾ ഒരു ആർമേച്ചർ മൊത്തം ഒരു ഫുൾ റൊട്ടേഷൻ എടുത്ത സമയമാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് അപ്പോൾ പകുതിയാണ് എടുത്തിട്ടുള്ളെങ്കിൽ പകുതി റൊട്ടേറ്റ് ചെയ്യുന്ന സമയം നമ്മൾ എന്താ പറയും ടി ബൈ 2 എന്ന് പറയും ഓക്കേ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് ദി ആർമേച്ചർ 0 ഡിഗ്രി ഇല്ലെന്താ 0 ആണ് ഇഎംഎഫ് ടൈം 0 ഡിഗ്രി ഇനി ടി ബൈ 4 ടി ബൈ 4 എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം അറിയാം അപ്പൊ ടി എത്രയാണ് 360 ആണ് അപ്പൊ 360 ബൈ 4 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി 90 ടി ബൈ 4 എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് ദി ആർമേച്ചർ 90 ഡിഗ്രി ആയിരിക്കും ഇനി ടി ബൈ 2 എന്ന് പറയുമ്പോൾ 360 ബൈ 2 180 ഡിഗ്രി ആണ് ഇനി 3 ബൈ 4 ടി എന്ന് പറഞ്ഞാൽ 3 മുക്കാൽ ഭാഗം ഓക്കേ അപ്പൊ മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ 270 ടി എന്ന് പറയുന്നത് 360 ഓക്കെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ് പറഞ്ഞിട്ടുള്ളത് സീറോയിലെത്തുമ്പോൾ 0 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്താ 0 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കണേന്നുണ്ടെങ്കിൽ
ഇങ്ങനെയാണ് ഇതിന്റെ ഇ എം എഫ് എത്രയാണ് ഈ ഫീൽഡ് ലൈൻസ് എല്ലാം ഇതിലൂടെ കടന്നുപോകും അപ്പോൾ ഇ എം എഫ് 0 ഡിഗ്രി ആണ് അതേപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഫ്ലക്സ് ഒന്നും ഉണ്ടാവില്ല അല്ലേ ഫ്ലക്സ് എല്ലാം അതിന്റെ ഉള്ളിലൂടെ കടന്നുപോകും അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സും 0 ആണ് അതേപോലെ തന്നെ ഇ എം എഫും 0 ആണ് 90 ഡിഗ്രി തിരിച്ചു അപ്പോൾ ഇങ്ങനെ വന്നു ഓക്കേ ഇങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു നമ്മുടെ t/4 90 ഡിഗ്രി ആണ് t/4 t എന്ന് പറഞ്ഞാൽ 360 ആണ് 360/4 ആണ് 90 എന്ന് കേട്ടോ അപ്പോൾ സംഭവിച്ചു മാക്സിമം ആയിരിക്കും അല്ലേ ഫീൽഡ് ലൈൻസ് മാക്സിമം ആയിരിക്കും അതേപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് മാക്സിമം ആയിരിക്കും ഇനി വീണ്ടും ഒരു 90 ഡിഗ്രിയുടെ തിരിച്ചു ഓക്കേ അപ്പൊ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു തന്നെ ഈ ഫീൽഡ് ലൈൻസ് എല്ലാം ഈ ആർമേച്ചറിന്റെ ഉള്ളിലൂടെ കടന്നുപോകും അതുകൊണ്ട് എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് 0 ആയിരിക്കും അവിടെ ഇൻഡ്യൂസ് ചെയ്താൽ ഇഎംഎഫും 0 ആയിരിക്കും പക്ഷെ എന്ത് സംഭവിക്കുന്നു കറണ്ടിന്റെ ഡയറക്ഷൻ മാറി അല്ലെ ഇത്രയും നാളെ നമ്മൾ മുകളിലെടുത്ത് ഈ സ്റ്റീൽ റോഡ് ഇപ്പൊ എന്ത് 90 ഡിഗ്രി കഴിഞ്ഞപ്പോ താഴത്തേക്ക് വന്നു അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ മാറി ഈ സി ഡി ആയിട്ട് മുകളിൽ ഓക്കെ എ ബി അടിയിലും സി ഡി മുകളിൽ ഇപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ മാറി ഇപ്പൊ വീണ്ടും ഒരു 180 ഡിഗ്രി എടുക്കുമ്പോൾ സംഭവിക്കും മാക്സിമം ആയിരിക്കും കേട്ടോ വീണ്ടും ഒരു 180 വീണ്ടും ഒരു 90 എന്ന് പറയുമ്പോൾ 270 ഡിഗ്രിയിൽ മാക്സിമം ആയിരിക്കും പക്ഷെ ഡയറക്ഷനും വ്യത്യാസം ഓക്കെ അതേപോലെ തന്നെ ടി ടി ഒരു 90 കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ഒരു 90 കറങ്ങുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ പഴയ നമ്മൾ തുടങ്ങിയ പൊസിഷനിലേക്ക് തിരിച്ചെത്തി ഓക്കെ നമ്മൾ ഇവിടെ മുകളിൽ വെച്ചാൽ തുടങ്ങിയത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോ നമ്മൾ തുടങ്ങിയ ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തി ഓക്കെ അപ്പൊ അവിടെ എന്തായിരിക്കും അവിടെ റേറ്റ് ഫ്ലക്സും 0 കാരണം എന്തായാലും ഇങ്ങനെ തന്നെ തുടങ്ങിയത് തുടക്കത്തിൽ എന്തായിരുന്നു രണ്ടും 0 ആയിരുന്നു അല്ലെ അതുകൊണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സും അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫും 0 ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം മനസ്സിലോർത്തിട്ട് കാണാം ഇത് അങ്ങനെയാണ് നമ്മുടെ ജനറേറ്ററിന്റെ ഉള്ളിലുള്ള ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യും ഓക്കെ അപ്പൊ ഫസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെയും പറഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഉള്ളിലെ ഫീൽഡ് ലൈൻ എല്ലാം കടന്നു പോകും അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഫ്ലക്സ് ഉണ്ടാകുന്നില്ല ഇനി ഒരു ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഉണ്ടാകുന്നില്ല നമ്മൾ ഇതൊന്ന് 90 ഡിഗ്രി ചിരിച്ചു അപ്പൊ എന്ത് സംഭവിക്കുന്നത് ഫീൽഡ് ലൈൻസ് നോർത്ത് ഫീൽഡ് ലൈൻസ് ടച്ച് ചെയ്യും ബ്രേക്ക് അല്ലെ അത് സംഭവിക്കുമ്പോ അവിടെ ഇ എം എഫ് മാക്സിമം ഇൻഡ്യൂസ് ചെയ്യും അപ്പൊ നമ്മൾ മാക്സിമം ആയിട്ടുള്ള ഇ എം എഫ് 90 ഡിഗ്രിയിൽ മാക്സിമം ആയിട്ടുള്ള ഇ എം എഫ് നമ്മൾ വരച്ചു ഇനി വീണ്ടും ഒരു 90 ഡിഗ്രി അപ്പൊ 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി 180 ഡിഗ്രി അപ്പൊ എന്ത് സംഭവിക്കും ഇങ്ങനെ വരും അല്ലെ ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുക ഈ ഫീൽഡ് ലൈൻസ് എല്ലാം തളർന്നില്ലേ ഈ ആർമേച്ചറിന്റെ ഉള്ളിൽ കടന്നു പോകും ഇ എം എഫ് 0 ആയിട്ട് മാറും പക്ഷെ നിങ്ങൾ ഓർക്കണം അപ്പൊ ഡയറക്ഷൻ മാറിയിട്ടുണ്ട് നമ്മൾ തുടങ്ങിയത് എ ബി മുകളിൽ വെച്ചാണ് തുടങ്ങിയത് ഇപ്പൊ നോക്കി എ ബി അടിയിലെ ഇപ്പൊ ഡയറക്ഷൻ മാറി അല്ലെ വീണ്ടും നമ്മളൊരു 90 ഡിഗ്രി തിരിച്ചു മാക്സിമം ഉണ്ടാവും പക്ഷെ ഇപ്പൊ ഡയറക്ഷൻ മാറിയപ്പോ എ ബിയും എല്ലാം ടച്ച് ചെയ്യുന്നത് ഈ രക്ഷത്താണ് ഫീൽഡ് ലൈൻസ് ടച്ച് ചെയ്യുന്നത് അല്ലെ ഇപ്പൊ ഡയറക്ഷൻ മാറി അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ താഴത്തേക്ക് വരച്ചിരുന്നത് വീണ്ടും ഒരു എന്താ 90 ഡിഗ്രി കൊണ്ട് തിരിക്കാന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും 90 ഡിഗ്രി തിരിച്ചു അപ്പൊ നമ്മൾ തുടങ്ങിയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തി ഓക്കെ അപ്പൊ എന്താണ് ഒരു ആർമേച്ചർ ഒരു ഫുൾ റൊട്ടേഷൻ എടുക്കുന്ന സമയമാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത് പീരീഡിനപ്പോ നമ്മൾ ടി എന്നാണ് പറയുന്നത് ടി കേട്ടോ പകുതി പീരീഡ് ആണെന്നുണ്ടെങ്കിലോ 0 to 180 ആണ് പകുതി എന്ന് പറയുന്നത് കേട്ടോ 0 to 180 പകുതി അപ്പൊ നമ്മൾ T/2 എന്ന് പറയും അപ്പൊ ഒരു സൈക്കിളിൽ എത്ര റൊട്ടേഷൻ നടക്കുന്നുണ്ട് ഒരു ഫുൾ സൈക്കിളിൽ രണ്ട് റൊട്ടേഷൻ നടക്കുന്നുണ്ട് അല്ലെ 0 to 180 ഒരു റൊട്ടേഷനും 180 to 360 രണ്ട് റൊട്ടേഷൻ ഓക്കെ അപ്പൊ ഇതാണ് അതുകൊണ്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ആണ് കേട്ടോ ഓൾട്ടർനേറ്റിംഗ് ഒരു പതിപ്പ് വേറെ ഡയറക്ഷൻ ഇത് AC കറണ്ടിന്റെ ഒരു ഗ്രാഫാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതിന് വിചാരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ എടുത്തിട്ട് പഠിച്ചു നോക്കാണെങ്കിൽ കൂടുതലും വ്യക്തമാവും പിന്നെ AC ജനറേറ്റർ ദ ഇഎംഎഫ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ജനറേറ്റർ ഇൻ ദ ഫസ്റ്റ് ഹാഫ് റൊട്ടേഷൻ ഈസ് വൺ ഡയറക്ഷൻ ആൻഡ് ദാറ്റ് ജനറേറ്റർ ഇൻ ദ സെക്കൻഡ് ഹാഫ് റൊട്ടേഷൻ ഈസ് ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടുഗെദർ ഫോം ദ സൈക്കിൾ AC ഓക്കെ അപ്പൊ എന്താണ് ഈ സൈക്കിള് ഫോം ചെയ്യാൻ AC സൈക്കിള് ഫോം ചെയ്തു എന്താ പകുതി ഹാഫ് റൊട്ടേഷനിൽ ഒരു ഡയറക്ഷനും മറ്റേ ഹാഫ് റൊട്ടേഷനിൽ 180 to 360 വേറെ ഡയറക്ഷൻ ഓക്കെ ഇപ്പൊ രണ്ടും കൂടിയിട്ടാണ് ഒരു ഫുൾ സർക്കിൾ ഫോം ചെയ്ത് AC ഒരു ഫുൾ സൈക്കിൾ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് ഓക്കെ AC തന്നെ ഓൾട്ടർനേറ്റിംഗ് കറന്റിന്റെ ഷോർട്ട് ഫോം ആട്ടോ AC ദ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി ഓഫ് AC ഈ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണെങ്കിൽ ഇതിൽ എത്ര എന്തൊക്കെയാണ് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് എത്ര സൈക്കിൾ ഉണ്ടായി എന്നാണ് ചോദ്യം ഇവർ എത്ര സൈക്കിൾ ഉണ്ട് രണ്ട് സൈക്കിൾ ഉണ്ട് അല്ലെ ഇതൊരു സൈക്കിൾ എന്ന് പറയും ഇതൊരു സൈക്കിൾ എന്ന് പറയും ഓക്കെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് നോക്കിയിട്ടാണ് ഓക്കെ അപ്പൊ ഇതൊരു സൈക്കിൾ ഇവരെത്ര ഫ്രീക്വൻസി ഉണ്ട് രണ്ട് സൈക്കിൾ ഉണ്ട് ഓക്കെ ഒരു പീരീഡിൽ രണ്ട് സൈക്കിൾ ഉണ്ട് ഇതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ് വേറെ സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ ദ ഫ്രീക്വൻസി ഓഫ് AC ജനറേറ്റഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ അവർ കൺട്രി ഈസ് 50 cycles പെർ സെക്കൻഡ് ഓർ 50 Hz ഓക്കെ ഒരു 50 cycles ഒരു സെക്കൻഡിൽ 50 cycles ഓക്കെ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ കൺട്രിയിലുള്ള ഈ കറണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് AC ഈസ് ടു ബി 50 Hz ദ ആർമേച്ചർ കോയിൽ ഈസ് ടു റൊട്ടേറ്റ് 50 times per second അല്ലെ
ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെന്ന് ഈ ആർമേച്ചർ കോയിൽ എത്ര പ്രാവശ്യം കറങ്ങണം 50 സൈക്കിൾസ് എന്താണ് 50 ടൈംസ് പെർ സെക്കൻഡ് കറങ്ങണം ഒരു സെക്കൻഡിൽ 50 ടൈംസ് കറങ്ങണം അല്ല അങ്ങനെയല്ല ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഫ്രീക്വൻസി ഇസ് ദി നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്താണ് ഒരു സെക്കൻഡിലുള്ള സൈക്കിളിന്റെ എണ്ണമാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിലുള്ള സൈക്കിളിന്റെ എണ്ണമാണ് ഫ്രീക്വൻസി അപ്പൊ ഫ്രീക്വൻസി 50 ആണെന്ന് അർത്ഥം എന്താണ് ഒരു സൈക്കിളിലുള്ള എന്താ ആ സൈക്കിൾ ഒരു സെക്കൻഡിൽ ആ എത്ര കറങ്ങണം 50 ടൈംസ് കറങ്ങണം ഇതല്ലേ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി ഒരു സെക്കൻഡിൽ ഒരു എത്ര സൈക്കിൾ ഉണ്ടോ അതിന്റെ എണ്ണമാണ് ഫ്രീക്വൻസി അപ്പൊ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഒരു സെക്കൻഡിൽ അത് 50 ടൈംസ് റൊട്ടേറ്റ് ചെയ്ത് കറങ്ങണം അല്ലെ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് 50 ടൈംസ് പെർ സെക്കൻഡ് ആണ് ഇവിടെ ഒരു സെക്കൻഡിന് 50 ടൈംസ് നമുക്ക് നോക്കേണ്ട കാര്യം ഇനി നമുക്ക് റൊട്ടേഷൻ എന്താണ് അപ്പൊ ഇങ്ങനെ ഈ റൊട്ടേഷൻ നമ്മൾ കൂടണം റൊട്ടേഷൻ നമുക്ക് കുറയ്ക്കണം ഓക്കെ ഇനോർഡർ ടു ഓവർകം പാർഷ്യൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടി ആയതുകൊണ്ട് നമുക്ക് ഈ റൊട്ടേഷൻ കുറയ്ക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി ഈ ആർമേച്ചർ കോയിലിന്റെ എണ്ണം കൂട്ടിയാൽ മതി ഇൻക്രീസ് ദ നമ്പർ ഓഫ് ആർമേച്ചർ കോയിൽ ആൻഡ് ദ നമ്പർ ഓഫ് പോൾ പീസസ് ഓഫ് ദ ഫീൽഡ് മാഗ്നറ്റിനെ ജനറേറ്റ് അപ്പൊ റൊട്ടേറ്റ് ചെയ്യാനുള്ള നമുക്ക് ഇങ്ങനെ എപ്പോഴും റൊട്ടേറ്റ് ചെയ്യാൻ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നീ അല്ലെങ്കിൽ റൊട്ടേഷൻ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം റൊട്ടേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഒരു സെക്കൻഡിൽ 50 ടൈംസ് കറങ്ങണമെന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രാക്ടിക്കലി ആയിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അല്ലെ അപ്പൊ അങ്ങനെ ആ ഡിഫിക്കൽട്ടീസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ആർമേച്ചറിന്റെ കോയിലിന്റെ എണ്ണം കൂട്ടാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് എന്താ മാഗ്നറ്റ് ഒന്ന് തന്നെ ശക്തിപ്പെടുത്താം നമുക്ക് കുറച്ചുകൂടി മാഗ്നറ്റ് രണ്ട് മാഗ്നറ്റ് ഒരുമിച്ച് വെക്കാം അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് നിങ്ങൾ കോയിലിന്റെ കൂട്ടാം രണ്ട് ഭാഗത്ത് ഇത് കൂട്ടിയാലും നമ്മുടെ റൊട്ടേഷൻസിന്റെ എണ്ണത്തിന് കുറവ് വരും ഓക്കെ When a 50 Hz AC is used, how many times the direction of current change in the circuit? Okay, ഒരു 50 Hz AC ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ എത്ര പ്രാവശ്യം കറന്റിന്റെ ഡയറക്ഷൻ മാറും എന്നാണ് ചോദ്യം എത്ര പ്രാവശ്യം മാറും എത്ര പ്രാവശ്യം മാറാം ഒരു സൈക്കിളിൽ രണ്ട് പ്രാവശ്യം മാറും അല്ലെ 50 സൈക്കിൾ ഉണ്ടെങ്കിൽ അത്ര എത്ര കറന്റിന്റെ ഡയറക്ഷൻ എത്ര പ്രാവശ്യം മാറും 100 പ്രാവശ്യം മാറും അല്ലെ ഒരു സൈക്കിളിൽ രണ്ട് പ്രാവശ്യം ആണെന്നുണ്ടെങ്കിൽ 50 സൈക്കിളിൽ 50 × 200 ടൈംസ് ആയിരിക്കും കറന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക അല്ലെ ഒരു സൈക്കിളിൽ രണ്ടു പ്രാവശ്യം 50 സൈക്കിളിൽ 50 × 200 ടൈംസ് നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും ഓക്കെ അതുപോലെ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇന്ന് ഈ ഗ്രാഫും ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം ഓക്കെ താങ്ക് യു